ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഇഫ്താറിന് കുടിക്കാൻ പറ്റിയ നല്ല ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ പരിഹാരം തരുന്ന നല്ല ഒരു ഡ്രിങ്ക് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബർ നേടിയിട്ടുണ്ടാവും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ തന്നെ അവിടെ ഒരു ബെൽ ബട്ടൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കറുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് കുതിർക്കാനായിട്ട് വെക്കുകയാണ്. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക, കാരണം ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും നമ്മളൊരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ കറുത്ത കസ്കസ് എവിടെ കിട്ടും, എന്താണ് എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. ഇത് നമ്മുടെ ഏത് സാധാരണ പലചരക്ക് കടയിലും കിട്ടും. നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വെള്ള കസ്കസാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെയുള്ളതാണ് കറുത്ത കസ്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏത് കടയിലും നിങ്ങൾക്ക് ഇത് കിട്ടും. അത് പലചരക്ക് കടയിൽ കിട്ടുന്നില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ എന്തായാലും ഇത് ഉണ്ടാവും. ഇനി കസ്കസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ സബ്ജ സീഡ്സ് എന്ന് ചോദിച്ചാൽ മതി. ഇനി നമ്മൾ മിക്സിയുടെ ജ്യൂസ് ജാർ എടുക്കുക. ഇതിലോട്ട് നമ്മളൊരു 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് പൊടിച്ച പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. പൊടിച്ച പഞ്ചസാര ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചേർത്തിട്ട് ആദ്യം ഒന്ന് ഇതുപോലെ അടിച്ചെടുക്കുക. ഇതിലോട്ട് നമ്മളൊരു 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല ഒരു സ്മെല്ലും സ്വാദും ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ 1 കൈപ്പിടി അളവിൽ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഇതാണ് തേങ്ങയൊക്കെ ചേർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ പഞ്ചസാര ഒന്ന് അടിച്ചെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചെടുക്കുന്നുണ്ട്. ചെറിയ അരിപ്പ് എടുക്കുന്നതാണ് വളരെ നല്ലത്, കാരണം ആ ഒരു തേങ്ങൻ്റെ ഇതെല്ലാം പാൽ മാത്രമായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ചെറിയ അരിപ്പ് എടുക്കുന്നതാണ് വളരെ നല്ലത്. ഇനി ഇല്ലെങ്കിൽ ഇതുപോലെ വലിയ അരിപ്പ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ 2 പാല് കൂടെ ഒന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി വരുന്ന ഇത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമ്മുടെ പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ 2 പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാക്കി വരുന്നത് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ എൻ്റെ കൂടെ തന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലോട്ട് ബാക്കി വരുന്ന പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കസ്കസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റിയാണ്, കാരണം നമ്മൾ ഇത് കുടിക്കുമ്പം ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പം ഞാനിത് കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡ്രിങ്ക് ബാക്കി വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിപ്പപ്പ് റെഡിയാക്കി കൊടുക്കാനും അടിപൊളിയാണ്. അപ്പം കസ്കസ് ചേർക്കേണ്ട ആവശ്യമില്ല, കസ്കസ് ഒന്ന് അരിച്ച് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദാഹത്തിനൊക്കെ വളരെ നല്ലതാണ്, ഹെൽത്തിനും വളരെ നല്ലതാണ്.
അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.